ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ നല്ല മഴയാട്ടോ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇത് അയിലയാട്ടോ. ഇത് വെച്ചിട്ട് ഞാൻ പുളി പറ്റിച്ചിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. നാല് മീനാണ്, ഞാനത് മൂന്നാക്കി മുറിച്ചിട്ടുണ്ട്. നമുക്കിനിത് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ആദ്യം ഞാൻ എടുത്തിരിക്കുന്നതൊരു നാല് ചെറിയ സവാളയാട്ടോ. നാല് മീനാണ്, അതിത്തിരി വലുതായതുകൊണ്ട് ഞാൻ നാല് ചെറിയ സവാള എടുത്തിരിക്കുന്നത്. അത് നമുക്ക് മിക്സിയിലേക്ക് ഇടാം. അപ്പോൾ അത് ഞാൻ മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് വേണ്ടത് ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഞാൻ. നല്ല വലുതാണ്, പക്ഷേ എരിവ് കുറവാട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഒടിച്ച് ഇതിനകത്തേക്ക് ഇടുവാണേ. ഇനി ഇതിനകത്തേക്കൊരു മൂന്ന് വെളുത്തുള്ളിയും ഒരു ഇത്തിരി സാമാന്യം ഇത്തിരി വലിയ ഒരു ഇഞ്ചിയുമാണ് കേട്ടോ. അത് ഞാൻ ഇതിനകത്തേക്ക് ഇടുവാണേ. പിന്നെ ഒരു രണ്ട് കൈ വേപ്പിലയാണ്. വേപ്പില എപ്പോഴും അതെ, ഞാൻ എടുക്കുമ്പോൾ അത് ഉണങ്ങിയിരിക്കും, ഇത് വേറെ ഇല്ല, അതാണ്. ഇതൊക്കെ രണ്ട് ചെറിയ തക്കാളി കേട്ടോ, ചെറുതായതുകൊണ്ട് അതിന് രണ്ടെണ്ണം എടുത്തു കേട്ടോ. വലുതാണെങ്കിൽ ഒരെണ്ണം മതി. അത് ഞാൻ ഇതിനകത്തേക്ക് ഇടുവാണേ. ഇനി ഞാനിതൊന്ന് അടിച്ചെടുത്ത് വിട്ടെ കേട്ടോ. അരപ്പ് ഞാൻ ഇത് അരച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഞാൻ അത് മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കടുകാണേ, ഒരു അര ടീസ്പൂൺ ഉലുവയാട്ടോ, ഒരു കൈ വേപ്പിലയാട്ടോ. ഇനി ഇതിനകത്തേക്ക് ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന പിന്നെ സവാളയുടെ അരപ്പില്ലേ, അതിടുവാണേ. ഇനി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾ ഇടുവാണേ. എൻ്റെ പച്ചമണം ഒന്ന് കുറഞ്ഞപ്പോൾ ഞാനൊരു മൂന്ന് ടീസ്പൂണാണ് കേട്ടോ മുളക് പൊടി ഇടുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കളർ കുറച്ച് കുറവാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ടീസ്പൂൺ കൂടി ഇടുവാണേ. അപ്പോൾ നാല് ടീസ്പൂണായിട്ടോ മുളക്. അപ്പോൾ ഇതിനകത്തേക്ക് ഉപ്പിട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പും ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി കേട്ടോ, കേട്ടോ അസഫോടി കായപ്പൊടി. അപ്പം ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇപ്പം ഞാൻ ഇനി ഇടാൻ പോകുന്നത് ഇതിനകത്തേക്ക് ഒരു എട്ട് കഷ്ണം പിന്നെ വാളംപുളി അല്ല കേട്ടോ, ഉടമ്പുളി എടുത്തിട്ടുണ്ട്. അത് ഞാൻ വെള്ളത്തിൽ കുറച്ച് ഒരു 10 മിനിറ്റിന് മുന്നേ ഇട്ടതാണ്. അത് വെള്ളത്തോടുകൂടി തന്നെ ഞാൻ ഇതിനകത്തേക്ക് ഇടുവാണേ. ഇനി ഇതിപ്പോൾ തന്നെ നന്നായിട്ടൊന്ന് തിളവരട്ടെ കേട്ടോ. എന്നിട്ട് വേണം ബാക്കി ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതൊന്ന് മൂടി വെക്കുവാണേ. അപ്പം ഇത് നന്നായിട്ട് തിളവ് നിൽക്കുന്നു കേട്ടോ. പച്ചമണമൊക്കെ മാറി നല്ലൊരു പുളി മണം. പിന്നെ നമുക്ക് ഇതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് ഞാൻ അരപ്പും കൂടി എടുത്താൽ കഴുകിയ വെള്ളവും കൂടി ആട്ടോ. വെള്ളം നമുക്ക് ആവശ്യത്തിന്, ഇത്തിരി കുറുകി വേണോ നല്ല വെള്ളം പോലെ വേണോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. എരിവും ഓരോരുത്തരുടെ ഇഷ്ടം പോലെ കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ മീതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി കേട്ടോ, ഒരു 1.5 ടീസ്പൂണോളം. ഇപ്പോൾ ഒന്ന് ഉപ്പ് നോക്കട്ടെ കേട്ടോ. ഞാൻ ഉപ്പ് കുറച്ച് കുറവാണ്. ഞാൻ 1 ടീസ്പൂണും കൂടി ഉപ്പിടുവാണേ. നമുക്ക് വേണമെന്ന് നോക്കാം. പുളി ഇത്തിരി കൂടുതലായത് കൊണ്ടിട്ടെ, പുളി ഞാൻ ഇത്തിരി കൂടുതലായിട്ടിരിക്കുന്നത്. അതെ, നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ഞാൻ മീൻ ഇടുവാണേ. മീനൊന്ന് ഞാൻ വരഞ്ഞിട്ടുണ്ട് കേട്ടോ, രണ്ട് ഇതേപോലെ ഒന്ന് വരഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് ഇതൊരു 5 മിനിറ്റ് നമുക്ക് മൂടി വെക്കാം. ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കണം. ഞാൻ ഫുള്ളിൽ ഫ്ലെയിം ഫുള്ളിൽ വെക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. ഞാൻ മൂടി വെക്കാം ഒരു 5 മിനിറ്റ്. അതെ, ഇപ്പോൾ വെന്തിട്ടുണ്ടാവും കേട്ടോ. ഞാൻ നോക്കുവാണേ. ഓക്കെ കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ഇറക്കി വെച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് താളിച്ചിടാനുള്ളത് ഞാനൊന്ന് ചെയ്യട്ടെ കേട്ടോ.
ഞാൻ തടുക്ക വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെത്തേക്കൊരു കുറച്ച് വെളിച്ചെണ്ണ, നമുക്ക് കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അത്രയും ആവശ്യമുള്ള ഇച്ചിരി വെളിച്ചെണ്ണ ഞാൻ ഇടുവാണേ. ഇതിനകത്തേക്കൊരു ഒരു 12 ചെറിയ ഉള്ളി കേട്ടോ, അത് ഞാൻ വട്ട അരിഞ്ഞതാണ്, അത് ഇതിനകത്തേക്ക് ഇടുവാണേ. ഒരു 1/2 ടീസ്പൂൺ ഉലുവ കേട്ടോ, 1/2 ടീസ്പൂൺ കായം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനകത്തേക്ക് കുറച്ച് വേപ്പിലയും കൂടി. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യുവാണേ. ഞാനിതെടുത്തിട്ട് ഇതിനകത്തേക്ക് ഇടേക്ക് ഇടുക കേട്ടോ. ഇത് ഇതുപോലെ തന്നെ ഞാനൊരു 5 മിനിറ്റ് മൂടി വെക്കുക കേട്ടോ. നമ്മളിത് 5 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ ഞാൻ തുറക്കുവാണേ. ഓഹ് നല്ല സ്മെല്ലാ കേട്ടോ. നിങ്ങൾ കഴിക്കുമ്പോൾ ചെയ്താൽ മതി. അപ്പോൾ അയില ഞാനിങ്ങനെയാണ് കേട്ടോ പുളി പറ്റിക്കുന്നത്. അപ്പോൾ ഞാനത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളിങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ എനിക്കിതുപോലെയുള്ള വീഡിയോസുമായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് വരാൻ പറ്റും. ഓക്കെ. അതുകൂടാതെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.